അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ മക്കളെ? ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ, നമ്മക്കും കുഴപ്പമൊന്നുമില്ലട്ട്. അൽഹംദുലില്ലാ, സുഖമായിട്ട് പോണുണ്ട്. നല്ല മഴയെക്കാരല്ലേ, എല്ലാവരോടും പുതച്ച് മൂടി ഉറങ്ങാൻ പറ്റിയ മഴയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നീപ്പിച്ചാൻ കണ്ടില്ല രണ്ട് ഇടിയും. ഇടികൾ പൊട്ടിയാൽ താനം കണ്ട് നീച്ചു കുത്തിർക്കും, അജാതി ഇടിയാണ്. അപ്പം ഇയാളെ ഇന്ന് നമ്മളെ ഇളച്ചി പോകുകയാണ് കേട്ടോ. ഇളച്ചി പോണ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക്. അപ്പം എന്തായാലും ഇനി വല്ലാതെ അങ്ങോട്ട് പറഞ്ഞ് പെരുപ്പിച്ചണ്ട, നമുക്ക് വീഡിയോക്ക് ഇങ്ങോട്ട് പോകാം. അപ്പം ഇന്ന് നമ്മൾ തേങ്ങാച്ചോറ് ഇറച്ചിയും കുമ്പളങ്ങിയും ചാറും ആണ്ട്ടോ വെച്ചിക്കണത്. പിന്നെ പപ്പടവും പൊരിച്ചിക്കണേ. ഇന്നലെ നമ്മൾ നെയ്ച്ചോറ് വെച്ചോണ്ട് ഇന്ന് ആർക്കും ബിരിയാണിക്കും മന്തിക്കൊന്നും പൂതിയില്ല. അപ്പം ഇന്ന് തേങ്ങാച്ചോറാണ് വെക്കാന്ന് പറഞ്ഞാണ്ട് അങ്ങനെ വെക്കുകയാണ്. അപ്പം നമ്മൾ പെട്ടി കെട്ടണോടത്ത് ഇങ്ങനെ പോയി നോക്കിയതാണ് കേട്ടോ. അപ്പം കണ്ടില്ല നിങ്ങൾ, ഇക്കയാണൊക്കെ ഓരോന്നൊക്കെ ഇങ്ങനെ ഇതേപോലെ ഒന്ന് ഓരോന്ന് ഓരോന്ന് കീസിലും കെട്ടിങ്ങാണ്ട് ഇതേപോലെ ഇൻസുലേഷൻ ചിറ്റണ്ടേ. അപ്പം അതൊക്കെ പെട്ടിയൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടിരിക്കണേ. വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം പറഞ്ഞിരിക്കണം കേട്ടോ. 10 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് പറഞ്ഞിനി. പിന്നെ 1.5-2 മണിക്കൂറോളം ഇവിടെ നിന്ന് യാത്ര ഉണ്ട്. പിന്നെ ട്രാഫിക്കും പിന്നെ ജാതി മൈ ഒക്കെ അല്ലേ. അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് പറഞ്ഞാണ്ടേ 1-2 മണി ഒക്കെ ആയപ്പോഴത്തന്നെ പെട്ടി കെട്ടൽ തുടങ്ങിയിരിക്കണം കേട്ടോ. പിന്നെ ഒരുവിധ സാധനങ്ങളൊക്കെ ഓളോളം കുടിയെന്ന് വന്നപ്പോൾ തന്നെ ഇൻസുലേഷൻ ചുറ്റിങ്ങാണ്ട് അതിൻ്റെതായിട്ടുള്ളത് ഇതിൽ വെച്ചിനി. അതുകൊണ്ട് വല്ലാതെ ഒന്നും ഇങ്ങനെ ഇതാക്കാനില്ലേനി. നമ്മൾ ഇവിടുന്ന് വാങ്ങിയ കുറച്ച് സാധനങ്ങളൊക്കെ തന്നെ ഉള്ളേനി ചുറ്റാനിതൊക്കെ. അതുകൊണ്ട് പെട്ടി കെട്ടൽ പെട്ടെന്ന് കഴിഞ്ഞിരിക്കണം. 30-7 ഉണ്ടോ. അപ്പോൾ ഒരുവിധ സാധനങ്ങളൊക്കെ വെച്ചപ്പോൾ തന്നെ 28 ആയിക്കണ്. അപ്പം നമ്മൾ ഞാൻ 2 ലോന് ഒളിറ്റക്കാണ് പോണത്. അപ്പം 2 ലോന് കുറച്ച് വെക്കാറുണ്ടേ. ഞാൻ അതുപോലെ ഇടങ്ങേറാകോ അവോ കഴിപ്പിച്ചാൽ പറയാമോ വിചാരിച്ചാണ്ട് അങ്ങനെ 2 ലോന് കുറച്ച് കാണ്ടാണ് കേട്ടോ വെച്ചിക്കണത്. അങ്ങനെ പെട്ടിയൊക്കെ കെട്ടി ഓള് മാറ്റലും കാര്യങ്ങളൊക്കെ അതും കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പം ഇറങ്ങാൻ നല്ല സമയമാണ്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഓള് ഇറങ്ങിട്ടോ. പിന്നെ ഒപ്പം ആരും പോണില്ല, ഇക്ക കൊണ്ടാക്കി പോരുകയാണ്. പിന്നെ നാത്തൂന്നും താത്ത ഇനിയും പോകലേ. ഓക്കിപ്പോൾ വെജോൾ പ്രസവിച്ചാനായി നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ഓള് അതിന് ബാക്കേക്ക് നിന്ന്. അപ്പോൾ പിന്നെ ആരുമില്ല, ഇക്കണ കൊണ്ടാക്കി പോരാന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെയാണ് കാറിൽ കയറിയോട് പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ ഓള് പോയേക്ക് പിന്നെ ഇടത്തെയും കുട്ടികളും ഇഞ്ഞ കൊണ്ടുവരാൻ വന്നിട്ടു. 2 ഇടത്തിയാളും മഞ്ഞപ്പെട്ടിയിലുണ്ട്. നമുക്ക് എന്നാൽ ഒരു ദിവസം അവിടെ കൂടെ മൂന്നാക്കുമ്പോൾ അടഞ്ഞിപ്പോൾ എന്തായാലും സ്കൂള് തുറന്നാൽ കൂടൂല. സ്കൂളല്ലെങ്കിൽ മദ്രസയോ ഏതെങ്കിലും ഒക്കെ ഒന്നും ഉണ്ടാവും. അപ്പോൾ തീരെ നിൽക്കാൻ പറ്റൂല അറിഞ്ഞാണ്ട് ഞങ്ങൾ മൂന്നാളുമ്പാടെ അങ്ങോട്ട് കൂടുകയാണ്. അപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ടുപോകാൻ പോന്നിക്കാണ് കേട്ടോ. അയക്ക് ഇട്ടുങ്ങാണ്ടേ അങ്ങനെ ഓട്ടോറിക്ഷയൊക്കെ അങ്ങോട്ട് ഇറങ്ങി ഞങ്ങളിങ്ങനെ നടന്ന് പോകുകയാണ് കേട്ടോ. കണ്ടില്ല ഞങ്ങൾ, ഞാൻ ഇരുട്ടയിക്കണം കേട്ടോ പോന്നപ്പോത്തിന്. 6 മണിയൊക്കെ കഴിഞ്ഞിക്കണ്, ബാങ്കൊടുക്കാനേക്കണ്. അപ്പോൾ പെരുമയാകുമ്പോൾ ഈ റോട്ട് കൂടെ ഇങ്ങോട്ട് ഓട്ടോറിക്ഷ കയറുമ്പോൾ അതിങ്ങനെ എന്താ ബൗക്കും ഇങ്ങനെ ഭയങ്കര കണ്ടില്ല ഞങ്ങൾ, ഓരോരോ അരിച്ചാൽ പോലെ ഇരിക്കണ റോഡ്. അപ്പോൾ അങ്ങോട്ട് കയറ്റലില്ല, അവിടെ റോട്ടൊക്കെ തന്നെ ഇറക്കലാണ്. അങ്ങനെ കുറച്ച് നേരം വർത്താനം ഇങ്ങനെ പറഞ്ഞ് കുത്തുന്നപ്പോഴാണ് അളിയാക്ക വന്നത്. അളിയാക്കാൻ്റെ വകയുണ്ടെന്ന് എല്ലാവർക്കും ബ്രോസ്റ്റാണേ. അപ്പോൾ കൊണ്ടിരുന്നില്ല ഉറപ്പില്ലേ. ഞങ്ങൾ ചോറ് വെച്ചീനി, മുരിങ്ങാത്താളിപ്പും മീൻ പൊരിച്ചതൊക്കെ ഉണ്ടാക്കിയിനി. അതിൽ പിന്നെ കൊണ്ടിരുന്നുണ്ട് പറഞ്ഞാൽ വിളിച്ചപ്പോൾ പിന്നെ കുട്ടികളൊന്നും ചോറുന്നില്ല. അത് അവിടെ ബാക്കി കഴിഞ്ഞ് നാൾക്കൊക്കെ തൂമിച്ചാന്ന് വിചാരിച്ച് അങ്ങനെ കൊടുന്നേക്ക്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയില്ലേ, വേഗം പെട്ടി വിളിച്ച് തിന്നാൻ നിൽക്കുകയാണ്. അപ്പോൾ കണ്ടില്ല ഞങ്ങൾ. അപ്പം ഇനി ഇതൊക്കെ തിന്നട്ടെ. പിന്നെ ഇയാളെ കണ്ടില്ല ഞങ്ങൾ മുറ്റൊക്കെ. നമ്മൾ രണ്ട് മാസത്തോളം അയക്കും ഇവിടെ ആരെങ്കിലും വന്നിട്ട്. അപ്പോൾ കണ്ടില്ല ഞങ്ങൾ ആകെ കണ്ട് പുല്ല് തേക്കണം. അപ്പോൾ മക്കളെ അതിനായിട്ട് ഉണ്ടാക്കിയേക്കാണ്. അപ്പോലെ ചെത്തിക്കോല തിരക്കിലാണ്. അപ്പം ഇയാളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിച്ചാണ്. ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് അടിച്ചാനും നിങ്ങൾ ആരും മറക്കല്ലിട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.